റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ. അമ്മാ ബഅദ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുണ്ടായ വൈദ്യശാസ്ത്രത്തിന്റെ പേരാണ് തിബ്ബുൻ നബവി. തിബ്ബുൻ നബവിയുടെ ആവശ്യകത പുതിയ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. കാരണം ചികിത്സകൾ വ്യാപകമാണെങ്കിലും രോഗമുക്തി പലപ്പോഴും അന്യമാണ്, ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഒക്കെ അനുഭവം. അതുകൊണ്ടാണ് തിബ്ബുൻ നബവിയുടെ പ്രബോധകൻ മജ്ലിസു ശിഫ, രോഗമുക്തിക്ക് വേണ്ടി ഒരു ഒരു മജ്ലിസ്. പനിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പനിയോട് ചേർന്ന് നമ്മളിൽ പലർക്കും വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ജലദോഷം, തൊണ്ടവേദന, അതുപോലെ ചുമ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പലർക്കും പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പോ പുതിയ ഈ വർഷം അല്ലെങ്കിൽ ഈ പുതിയ കാലത്ത് നമ്മൾ കണ്ട വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മിക്ക ആളുകൾക്കും ചുമ തീരെ വിട്ടുപോകുന്നില്ല. പനിക്ക് ശേഷമോ പനി ഇല്ലാതെയോ പനിയോട് കൂടെയോ തൊണ്ടവേദനയോട് കൂടെയോ ഒരുപാട് ആളുകളെ പിടികൂടിയ ചുമ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. 6 മാസമായി ചുമച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതിൽ കൂടുതലോ കുറഞ്ഞോ ആയ കാലങ്ങളായി ചുമയുമായി ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഏറെ മരുന്ന് കുടിച്ചു, വ്യത്യസ്തങ്ങളായ ചികിത്സാ രീതികൾ അവർ സ്വീകരിച്ചു, എന്നിട്ടൊന്നും ആശ്വാസം കിട്ടുന്നില്ല എന്നൊരു പരിഭവം പൊതുവെ ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ്. രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, ശരിയായ ഒരു ചികിത്സാ രീതി സ്വീകരിച്ചില്ല എന്നതാണ് വസ്തുത. മറ്റൊന്ന്, ചികിത്സിക്കുന്ന സമയത്ത്, നമ്മളൊരു ഒരു രോഗത്തിന് ചികിത്സിക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ്, എന്തൊരസുഖമാണോ നമുക്കുള്ളത് അതിന് പറ്റാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. നമുക്ക് എന്ത് രോഗമാണ് പിടികൂടിയത്, ആ രോഗത്തിന് പറ്റാത്ത ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അത് നമ്മൾ ഉപേക്ഷിക്കണം. മറ്റൊന്ന്, അതിന് സപ്പോർട്ടീവായ ഭക്ഷണങ്ങൾ നമ്മൾ രോഗകാലത്ത് നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷെ ജനങ്ങളുടെ ഒരു വിശ്വാസം, ജനങ്ങളുടെ ഒരു അറിവ്, പൊതുവെ സമൂഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ചികിത്സ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണുക, മരുന്ന് കുടിക്കുക, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ ഒരു ഒരു വിശ്വാസ പ്രകാരം ചികിത്സ എന്ന് പറയുന്നത്. അവിടെ തീരുന്നില്ല. ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് പിടികൂടിയ രോഗമേതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വേഗത്തിൽ ശിഫയാവാൻ സഹായിക്കുന്ന ഒരു ജീവിതശൈലി നമ്മൾ ചുട്ടപ്പെടുത്തിയെടുക്കണം. ഓക്കെ. അപ്പൊ ചുമ പിടികൂടിയ ഒരാൾ തണുപ്പ് പിന്നാത്ത ഒരു വലിയ പ്രശ്നമായി കാണേണ്ടതില്ല. ജലദോഷം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടൊക്കെ മിക്ക ആളുകൾക്കും അത് സുഖമായി കിട്ടുന്നുണ്ട്. ഓരോരുത്തരും അവർക്കറിയാവുന്ന ചികിത്സാ രീതികൾ ചെയ്യുന്നുണ്ട്. മരുന്ന് കുടിച്ചാലും ഇല്ലെങ്കിലും അത്യാവശ്യം പ്രതിരോധശേഷിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ജലദോഷം സ്വമേധയാ തന്നെ അത് നീങ്ങിപ്പോവും. പക്ഷെ അസഹ്യമായ രൂപത്തിലാണെങ്കിൽ അവിടെ മരുന്ന് ഉപയോഗിക്കണം, ചികിത്സ ചെയ്യണം, മറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെ ചുമ പെട്ടെന്ന് അതിൽ നിന്ന് ആശ്വാസം കിട്ടാൻ നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് ഡ്രൈക്കോഫ വരണ്ട ചുമയാണെങ്കിലും അല്ലാത്ത ചുമയാണെങ്കിലും പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഫത്തിന്റെ ആധിക്യം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് ചുമയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. ഇപ്പോ ഫ്രീ ഐറ്റംസ്, അതുപോലെ ഓയിലി ഫുഡ് എന്ന് പറഞ്ഞാൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, പൊരി കരി ഐറ്റംസുകൾ, അതുപോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത കറികൾ, മസാലകൾ, ഇത്തരം വസ്തുക്കൾ ഒരു 7 ദിവസം മുതൽ 14 ദിവസം വരെ ഉപേക്ഷിക്കുന്നവർക്ക് വേഗത്തിൽ ചുമയിൽ നിന്ന് ആശ്വാസം ലഭിക്കും. പലപ്പോഴും പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പൊ പൊരിച്ച മത്സ്യം, പൊരിച്ച മാംസം, പിന്നെ ധാരാളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത ഉപ്പേരികൾ, വറവുകൾ, കറി ഒന്ന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന്റെ ആശ്വാസം ഒരുപാട് ആളുകൾക്ക് കിട്ടിയതായിട്ട് അനുഭവത്തിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് തിബ്ബുൻ നബവിയിലെ അലർജി ചികിത്സ, ആസ്മ ചികിത്സ, അതുപോലെ തന്നെ തുമ്മൽ, ജലദോഷം, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണ് തിബ്ബുൻ നബവിയിലുള്ളത്. കഴിക്കാനും എളുപ്പമാണ്, ആശ്വാസവും എളുപ്പത്തിൽ കിട്ടും, ദീർഘകാലം ഫലം ശരീരത്തിൽ നിലനിൽക്കും. എത്രയോ ആളുകൾ ഇപ്പൊ നമ്മൾ ഈ ആസ്മ രോഗത്തിലൊക്കെ തിബ്ബുൻ നബവി പ്രകാരം ചികിത്സിച്ചിട്ട് മരുന്നും ആവശ്യമില്ലാതെ, ഒരു ചികിത്സയും മരുന്നും ആവശ്യമില്ലാതെ അവരിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിന്ന് പറയുന്നത് ചുമയെക്കുറിച്ചാണ്. അപ്പൊ ഓയിലി ഫുഡുകൾ ഒന്ന് മാറ്റി വെക്കുക, ഫ്രൈ ഐറ്റംസ് ഒഴിവാക്കുക, ബേക്കറി ഫുഡുകൾ, അതായത് ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒഴിവാക്കുക, ക്രീമുള്ള ബിസ്ക്കറ്റ്സും ക്രീം ബന്നുകളും ക്രീമുള്ള ഉൽപ്പന്നങ്ങൾ തൽക്കാലം മാറ്റി നിർത്തുക, അതുപോലെ തൈര്, അച്ചാർ, പിന്നെ റോബസ്റ്റ് പഴം, പൂവമ്പഴം, ചെറുപഴങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. അങ്ങനെ ഇത്തരം പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ തൈര്, അച്ചാർ പോലത്തതും ഫ്രൈ ഐറ്റംസും ഒക്കെ മാറ്റി നിർത്തി ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും.
അതോടൊപ്പം തന്നെ തിരുപ്പുന്നപ്പുഴയിലെ ഔഷധങ്ങളും ഇന്ന് സുലഭമാണ്. പ്രത്യേകിച്ചും ദൂരപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ കൊറിയർ സംവിധാനം ഉപയോഗിച്ചൊക്കെ ഔഷധങ്ങൾ നൽകുന്നതുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ ചുമയിൽ നിന്ന് പരിപൂർണമായും രക്ഷപ്പെടാനും സന്തോഷത്തോടെ ജീവിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. വേറെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ പരിചരണം, ശരിയായ ചികിത്സാ രീതി അല്ലാതെ നമ്മൾ സ്വീകരിക്കരുത്. പലപ്പോഴും ചികിത്സയിലെ പാകപ്പിഴവുകൾ കൊണ്ട്, അപാകതകൾ കൊണ്ട് പലരുടെയും രോഗം അതിൻ്റെ രൗദ്രഭാവം അല്ലെങ്കിൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ ചുമയെയും ലാഘവത്തോടെ കാണാൻ പാടില്ല. ചില ചുമകൾ, നീണ്ടു നിൽക്കുന്ന ചുമകൾ ഭാവിയിൽ വരാനിരിക്കുന്ന ലങ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില രോഗങ്ങളുടെ മുന്നറിയിപ്പായിരിക്കും. അതുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ലങ് ക്യാൻസർ ഒക്കെ വളരെ വ്യാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചുമയെ നിസ്സാരമായി കാണാതിരിക്കുക. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം, അതുപോലെ തന്നെ അലർജി, ജലദോഷ രോഗങ്ങൾ, തുമ്മൽ പോലെ തന്നെയൊക്കെ നിസ്സാരമായി കാണും. അലർജി അതൊരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അലർജി കാസ്മയാവും. എന്നപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലം പിന്നീട് അത് മറ്റൊരു രോഗമായി അതിന്റെ ഭാവമാറ്റം സംഭവിക്കും, പ്രശ്നങ്ങൾ മാറി വരും. എന്നതുപോലെ തന്നെയാണ് ചില ചുമകൾ നിസ്സാരമായി കാണുന്നത് നമ്മൾ ഒഴിവാക്കണം. കാരണം വരും ഭാവിയിൽ നിങ്ങൾക്ക് പിടികൂടാൻ ചിലപ്പോഴാണ്, എല്ലാവരുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ചുമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സൂചന കൂടി പറഞ്ഞു എന്ന് മാത്രം. അതേസമയം നമുക്ക് വീട്ടിൽ വെച്ചും അല്ലാതെയും വളരെ ശ്രദ്ധയോടെ ഒരു ട്രീറ്റ്മെന്റിന് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ചുമ എന്നുള്ളത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതോടൊപ്പം പൊടി പടലങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വർഷത്തെ ഡിസംബർ, കഴിഞ്ഞ ഡിസംബർ ഒരു 10 ശേഷം ജനുവരിയിലൊക്കെ വളരെ രൂക്ഷമാണ്, കാലാവസ്ഥയിലെ പ്രശ്നം വളരെ രൂക്ഷമാണ് ജനുവരിയിൽ. അതോടൊപ്പം ഫെബ്രുവരി തുടങ്ങിയിട്ടും കാലാവസ്ഥയിൽ സാരമായ മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഡസ്റ്റ് അലർജിയും അല്ലാത്ത അലർജികളൊക്കെ ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അലർജിക്കൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ആശ്വാസം കിട്ടുന്ന ചികിത്സാ രീതികൾ തിരുപ്പുന്നപ്പം ഈ പ്രവാചക വൈദ്യശാസ്ത്രത്തിലുണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.